പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. മാസ്ക് ധരിക്കുന്നത് സംബന്ധമായാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. മാസ്ക് ധരിക്കണം എന്ന നിർദ്ദേശം സർക്കാരിൻ്റെ പല ഭാഗത്തു നിന്നും ഉണ്ടായതായി മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പലരും മാസ്ക് ധരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുമുണ്ട്. പക്ഷെ കൃത്യമായ രീതിയിൽ മാസ്ക് ധരിക്കാത്ത ഒട്ടേറെ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തിപ്പെടുന്നുണ്ട്. ഭരണാധികാരികളും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും എന്തിനും ഉദ്യോഗസ്ഥർ പോലും പലപ്പോഴും പ്രോപ്പറായി മാസ്ക് ധരിക്കുന്നതായി കാണുന്നില്ല. ചിലർ ആടിയിലാണ് മാസ്ക് ധരിക്കുന്നത്, ചിലർ കഴുത്തിലാണ് മാസ്ക് ധരിക്കുന്നത്, ചിലർ മാസ്ക് ധരിക്കുന്നേ ഇല്ല. ഇത് വല്ലാത്തൊരു പ്രഹസനമായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെയാണോ മാസ്ക് ധരിക്കേണ്ടത്? മാസ്ക് ധരിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, മാസ്ക് നശിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ചില മാനദണ്ഡങ്ങളുണ്ട്. ഇത് കൃത്യമായ രീതിയിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, കേരളത്തിൽ രോഗം വീണ്ടും വ്യാപിക്കുകയാണ്. ഇന്ന് രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിരിക്കുന്നു. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയത്താണ് നമ്മൾ ഈ അലംഭാവം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം വളരെ ദുഃഖകരമായ ഒരു സംഗതിയാണ്. ഒന്നുകിൽ മാസ്ക് ധരിക്കാതെ നടക്കുക ആളുകൾ, അല്ലെങ്കിൽ മാസ്ക് ധരിക്കുന്നവർ വൃത്തിയായി ധരിക്കുക. ഇത് രണ്ടും ചെയ്യാതെ നടന്നു കഴിഞ്ഞാൽ സാധാരണക്കാരൻ അതിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം എന്തായിരിക്കും? ഇവിടെ കൃത്യമായ ചില നിയമങ്ങൾ പറയുന്നുണ്ട്. ആ നിയമങ്ങൾ ഞാൻ ഉദ്ധരിക്കാം. 1897 പകർച്ചവ്യാധി തടയൽ നിയമപ്രകാരമാണ് ജില്ലാ കളക്ടർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം നൽകിയിട്ടുള്ളത്. ആ അധികാരം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം എങ്ങനെ മാസ്ക് ധരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായ രീതിയിലുള്ള ഉത്തരവുകൾ ഇടുന്നത്. എല്ലാ ജില്ലാ കളക്ടർമാരും ഇത്തരത്തിലുള്ള ഓർഡറുകൾ ഇറക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്, സംശയമുണ്ട്. പക്ഷേ പല ജില്ലാ കളക്ടർമാരും ആ രീതിയിലുള്ള ഓർഡറുകൾ ഇറക്കിയിട്ടുണ്ട്. ആ ഓർഡർ പ്രകാരം നമ്മൾ മാസ്ക് ധരിച്ചില്ലെങ്കിൽ നമ്മളെ ശിക്ഷിക്കുവാനുള്ള അധികാരം പോലീസ് അധികാരികൾക്കുണ്ട്. അത് IPC സെക്ഷൻ 188 അനുസരിച്ചാണ് നമുക്കെതിരെ നടപടികൾ സ്വീകരിക്കുക. അതിൻ്റെ ഉത്തരവിൻ്റെ ഭാഗം ഞാനൊന്ന് വായിക്കാം. കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനായി വീടിന് പുറത്തിറങ്ങി ഒന്നിൽ കൂടുതൽ ആളുകളുമായി സമ്പർക്കത്തിലേർപ്പെടുന്നവർ നിർബന്ധമായും തൂവാലയോ മാസ്കോ ഉപയോഗിച്ച് മൂക്കും വായും മൂടിയിരിക്കേണ്ടതാണ്. ഇക്കാര്യം നിർബന്ധമായും പൊതുജനങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട പോലീസ് നിരീക്ഷണ സ്ക്വാഡുകൾ ഉറപ്പുവരുത്തേണ്ടതും ഒന്നിൽ കൂടുതൽ തവണ നിർദ്ദേശം ലംഘിക്കുന്ന പക്ഷം 1897 പകർച്ചവ്യാധി തടയൽ നിയമത്തിലെ സെക്ഷൻ 2 അനുസരിച്ച് IPC സെക്ഷൻ 188 പ്രകാരം നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. മേൽ പറഞ്ഞ ഉത്തരവ് പാലിക്കപ്പെടാത്ത പക്ഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ദുരന്ത നിവാരണ നിയമം സെക്ഷൻ 51-56 പ്രകാരം കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇതാണ് ഒരു ജില്ലാ കളക്ടർ നൽകേണ്ട ഉത്തരവിൻ്റെ ഒരു ഫോർമാറ്റ്. പല ജില്ലാ കളക്ടർമാരും ഇത് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പല ജില്ലാ കളക്ടർമാരും ഇത് നൽകിയിട്ടില്ല എന്നും മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തായാലും സർക്കാരിൻ്റെ കൃത്യമായ ഒരു നിർദ്ദേശം, അത് ഉത്തരവായിട്ടാണെങ്കിലും അല്ലെങ്കിലും, മാസ്ക് ധരിക്കണം എന്നതിനെക്കുറിച്ചുണ്ട്. പക്ഷേ മാസ്ക് ധരിക്കാതെ, എന്നിട്ടും ആ ഉത്തരവ് പാലിക്കാതെ, മാസ്ക് ധരിക്കാതെയാണ് ആളുകൾ പലപ്പോഴും പുറത്തിറങ്ങുന്നത്. മാസ്ക് ധരിക്കുന്ന ആളുകൾ തന്നെ മാസ്കിനെ വളരെ മോശമായി, വികലമായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് മാസ്ക് ധരിച്ച് കാണുന്നത്. അങ്ങനെ മാസ്ക് ധരിക്കുന്നത് കാണുന്നത് തന്നെ ഒരു അവശകനമായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ചാനലുകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ചില ആളുകൾ ആടിയിൽ മാസ്ക് വെച്ച് സംസാരിക്കുന്നു, ചില ആളുകൾ കഴുത്തിൽ മാസ്ക് വെച്ച് ധരിക്കുന്നു. എന്ത് അരോചകമായ ഒരു കാഴ്ചയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടുത്തെ വ്യാപനത്തെക്കുറിച്ച് അതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ, അതിനെ ചെറുക്കണമെന്നുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ, സർക്കാരിൻ്റെ ഈ നിർദ്ദേശം കൃത്യമായി പാലിക്കപ്പെടേണ്ടതുണ്ട്. പോലീസ് അധികാരികൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് ഭരണാധികാരിയാവട്ടെ, അല്ലെങ്കിൽ ഏത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനാവട്ടെ, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ നേതാവട്ടെ, കൃത്യമായ രീതിയിൽ മാസ്ക് ധരിച്ചില്ലെങ്കിൽ, അതായത് ജില്ലകളിൽ ഉത്തരവിറങ്ങിയ ജില്ലകളിൽ നിർബന്ധമായും നടപടി സ്വീകരിക്കണം. ഉത്തരവിറങ്ങാത്ത ജില്ലകളുണ്ടെങ്കിൽ ഈ സാഹചര്യത്തിൽ, പ്രത്യേകമായിട്ടും ഈ സാഹചര്യത്തിൽ വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതും ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച നിയമപ്രകാരം 1897 പകർച്ചവ്യാധി തടയൽ നിയമപ്രകാരം നൽകിയിട്ടുള്ള അധികാരം ഉപയോഗിച്ച് കൺസേൺ ഡിസ്ട്രിക്ട് കളക്ടർമാർ അത്തരത്തിലുള്ള ഉത്തരവുകൾ നൽകേണ്ടതും ആ ഉത്തരവുകൾ ജനങ്ങളെ കൊണ്ട് പാലിപ്പിക്കേണ്ടതുമാണ്. അല്ലെങ്കിൽ നമുക്കൊരു പക്ഷേ നമുക്ക് പിടിച്ചുകെട്ടാൻ പറ്റാത്ത രീതിയിൽ ഒരു പക്ഷേ അതിൻ്റെ വ്യാപനം വർദ്ധിക്കുവാനിടയുണ്ട്. ഇത് തന്നെയാണ് സാമൂഹ്യ വ്യാപനത്തിൻ്റെ
കാര്യത്തിൽ നമ്മൾ തടയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയായ സോഷ്യൽ ഡിസ്റ്റൻസിങ്. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ കാര്യത്തിലും ഇത് വളരെ കർശനമായി പാലിക്കപ്പെടണം. പല ചടങ്ങുകളിലും നമ്മൾ കാണുമ്പോൾ അവിടെ സാമൂഹിക അകലം പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനെതിരെയും ഇതുപോലെ തന്നെ തക്കതായ നടപടി സ്വീകരിക്കണം. ഇത് ശക്തമായ നടപടികൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമേ, പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള വ്യാപനം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ മാസ്ക് നിർബന്ധമായും ധരിക്കണം എന്ന് മാത്രമല്ല, അത് ധരിക്കുമ്പോൾ അത് കൃത്യമായി ധരിക്കണമെന്നും അതുപോലെ ധരിച്ച് അത് കൃത്യമായി ഡിസ്പോസ് ചെയ്യണമെന്നും അതിനെ സംബന്ധിക്കുന്ന ഓർഡർ ഇല്ലാത്ത ജില്ലകളിൽ അതായത് ഓർഡറുകൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കണമെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. എനിക്ക് ഓർഡർ ഇല്ല എന്ന് പറയാൻ മനസ്സിലാക്കാൻ കാരണം പല സ്ഥലങ്ങളിലും അന്വേഷിക്കുമ്പോൾ, പല ബന്ധപ്പെട്ട ഓഫീസുകൾ അന്വേഷിക്കുമ്പോൾ ഓർഡർ ഉണ്ട്, പക്ഷേ ഓർഡറിൻ്റെ പകർപ്പ് പെട്ടെന്ന് കിട്ടാത്തൊരു സാഹചര്യമാണ്. ഇങ്ങനെയുള്ള മറുപടികളാണ് പലപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, ഇനി എല്ലായിടത്തും ഓർഡർ ഉണ്ടെങ്കിൽ ഓക്കെ, ആ ഓർഡർ ഉണ്ടെങ്കിൽ അത് പ്രകാരം നടപടികൾ സ്വീകരിക്കുക, അഥവാ ഓർഡർ ഇല്ലെങ്കിൽ ആ ഓർഡർ അടിയന്തരമായി ജില്ലാ കളക്ടർമാർ ഈ വിഷയത്തിൽ ഇറക്കുക. അല്ലാത്ത പക്ഷം നമ്മളെ സംബന്ധിച്ച് കൂടുതൽ അത് ബുദ്ധിമുട്ടുകൾക്ക് ഇടയാക്കും, നമ്മുടെ കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നതിനുള്ള സാധ്യതകൾ ഏറെയാണ്. എല്ലാവർക്കും എന്തായാലും കേരളം അത് നല്ല രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിൽ നമ്മളെല്ലാവരും അണിചേരണം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.